കുഞ്ഞപ്ര വയലാർ രക്തസാക്ഷികളുടെ സ്മരണ പുതുക്കി വാരാചരണത്തിന് നാളെ കൊടിയുയരും. 2026 കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ജീവിക്കാനുള്ള അവകാശത്തിനായി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പൊരുതി മുന്നേറി രക്തപുഷ്പങ്ങളായ പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ സ്മരണ പുതുക്കി വാരാചരണത്തിന് നാളെ കൊടിയുയരും. 76th വാർഷിക വാരാചരണത്തിന്റെ പതാക ദിനമായ നാളെ CH കണ്ണാരം ദിനമായി ആചരിക്കും. CPI CPIM സംയുക്തമായാണ് വാരാചരണം സംഘടിപ്പിക്കുന്നത്. വലിയ ചുടുകാട്ടിൽ നാളെ വൈകിട്ട് 5 വിപ്ലവ ഗായിക PK മേദിനി പതാക ഉയർത്തും. വിഴിഞ്ഞം തുറമുഖം അതിവേഗം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മാരിടൈം കസ്റ്റംസ് ആൻഡ് ലോജിസ്റ്റിക് ലോയേഴ്സ് അസോസിയേഷന്റെ 2nd വാർഷിക ആഘോഷവും മാരിടൈം ദിനാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത വർഷം അവസാനത്തോടെ തുറമുഖത്തു നിന്നുള്ള കപ്പൽ ഗതാഗതം ആരംഭിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൃഷാന്ത് നിർമ്മിച്ച് സംവിധാനം ചെയ്ത ആവാസ വ്യൂഹം 2021 മികച്ച സിനിമയ്ക്കുള്ള 45th കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടി. മികച്ച ചിത്രത്തിന്റെ സംവിധാനമുള്ള ബഹുമതി കൃഷാന്തിന് ലഭിക്കും. മാർട്ടിൻ പ്രക്കാട്ടാണ് മികച്ച സംവിധായകൻ. ചിത്രം നായാട്ട്, കുറുപ്പ്, സല്യൂട്ട് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ദുൽഖർ സൽമാൻ മികച്ച നടനായി. ദുർഗാകൃഷ്ണയാണ് മികച്ച നടി. ചിത്രം ഉടൽ. സംവിധായക മികവിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം VC അഭിലാഷിന് ലഭിച്ചു. ചിത്രം സഭാഷ് ചന്ദ്രബോസ്. തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ച നഷ്ടപരിഹാരം അനുവദിക്കാനുള്ള തീരുമാനത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതായി വനം വന്യജീവി മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. 1980 കേരള റൂൾസ് ഫോർ പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ടു വിക്ടിംസ് ഓഫ് അറ്റാക്ക് ബൈ വൈൽഡ് ആനിമൽസ് എന്ന ചട്ടങ്ങളിലെ ചട്ടം 2A വന്യമൃഗം എന്ന നിർവചന പ്രകാരമുള്ള ജീവികളുടെ ആക്രമണം മൂലം ജീവഹാനി സംഭവിക്കുന്നതിന് നൽകി വരുന്ന നഷ്ടപരിഹാര തുകയാണ് കടന്നലിന്റെയോ തേനീച്ചയുടെയോ കടിയോ കുത്തോ കാരണം ജീവഹാനി സംഭവിച്ചാലും നൽകുക. വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ച നിലവിൽ 10 ലക്ഷം രൂപയാണ് നൽകി വരുന്നത്. കേരളത്തെ 2026 മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. മാലിന്യ സംസ്കരണ രംഗത്തെ ഏകോപിതമായ പ്രവർത്തനം ഉറപ്പാക്കാനും ശുചിത്വ മിഷൻ, കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി, അമൃത് നഗരസഞ്ചയ, വേസ്റ്റ് ടു എനർജി തുടങ്ങിയ വിവിധ പദ്ധതികളിലൂടെ ഇതിനായുള്ള നേട്ടം കൈവരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്നുവരുന്ന മാലിന്യ സംസ്കരണ പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് കാർഷിക പ്രസ്ഥാനത്തിന്റെ പോരാളിയുമായിരുന്ന വടക്കിലം ഗോവിന്ദൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് ഈ വർഷം ആനിരാജ അർഹയായതായി ജൂറി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുരംഗത്ത് ശ്രദ്ധേയ സംഭാവന നൽകിയ വ്യക്തിയെന്ന നിലയിലാണ് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ആനിരാജ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്ത ശില്പി KKR വെങ്ങര രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വാമ സുരേഷിന് വാഹന അപകടത്തിൽ പരിക്കേറ്റു. കാറും KSRTC ബസും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ വാവ സുരേഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തട്ടത്തുമലയിൽ വെച്ചാണ് അപകടമുണ്ടായത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 19 ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അഗ്നിപത് പദ്ധതിക്കെതിരായ ഹർജികൾ തള്ളണമെന്ന് കേന്ദ്രം ഡൽഹി ഹൈക്കോടതിയിൽ. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എടുത്ത നയപരമായ തീരുമാനമാണ് അഗ്നിപത് പദ്ധതി. ഇത് സായുധ സേനകളുടെ മൊത്തത്തിലുള്ള സംഘടനയിൽ ഘടനാപരമായ മാറ്റങ്ങൾക്ക് അനിവാര്യമാണെന്നും കേന്ദ്രം പറയുന്നു. അഗ്നിപത് പദ്ധതി സായുധ സേനയെ ചെറുപ്പമാക്കും. വിരമിച്ച അഗ്നിവീരന്മാർ സമൂഹത്തിന് നൈപുണ്യമുള്ള മനുഷ്യശേഷി നൽകുമെന്നും കേന്ദ്രം പറഞ്ഞു. 3 ലക്ഷം വിദേശികൾക്ക് കാനഡയൻ പൗരത്വം നൽകുമെന്ന് കാനഡ. 2022-23 വർഷത്തിൽ ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി വിദേശികൾക്ക് കാനഡയൻ പൗരത്വത്തിന്റെ പ്രയോജനം ലഭിക്കും. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയാണ് ഉത്തരവ് പുറത്തുവിട്ടത്. 2023 മാർച്ച് 31 പുതിയ പൗരത്വം നൽകും. പൂർത്തിയാവാത്ത 285,000 അപേക്ഷകളിലും 3 ലക്ഷം പുതിയ പൗരത്വ അപേക്ഷകളിലുമാണ് തീരുമാനമുണ്ടാകുക. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനേകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.